നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്രകൾ വർണ്ണാഭമായി. തൃശൂരിൽ നടന്ന മഹാശോഭായാത്ര നഗരത്തെ അമ്പാടിയാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. യു പി എ സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചതെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള. കടുത്ത ഹിന്ദുത്വ നടപടികളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ചന്ദ്രൻപിള്ള. മേളവിദ്വാൻ ശുഗപുരം ദിലീപിന് തായമ്പകയിൽ ലോക റെക്കോർഡ്. 101 മണിക്കൂർ തുടർച്ചയായി തായമ്പക കുട്ടിയാണ് റെക്കോർഡ് നേടിയത്. കേച്ചേരി എരനല്ലൂരിൽ നിയന്ത്രണം വിട്ട ബസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. രാധാകൃഷ്ണ വേഷധാരികളായ ബാലികാ ബാലന്മാരുടെ നൃത്ത ചുവടുകളും കൃഷ്ണസ്തുതികളുമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാശോഭായാത്ര തൃശൂർ നഗരത്തെ അമ്പാടിയാക്കി മാറ്റി. പട്ടുചേലയണിഞ്ഞ് പീലിത്തിരിമുടിയുമായി ഓടക്കുഴലേന്തിയ കൃഷ്ണന്മാരുടെ ആനന്ദ നൃത്തത്തിന് പുറമെ ഗോപികമാരുടെ നൃത്തച്ചുവടുകളും തേക്കിൻകാടിന് ചുറ്റും വൃന്ദാവനമാക്കി മാറ്റി. ഉണ്ണിക്കണ്ണന്മാരുടെ കളിച്ചിരികളും കുസൃതികളും കാണികളുടെ മനം കവർന്നു. രാധാകൃഷ്ണന്മാർക്ക് പുറമെ കുചേലനും ബലരാമനും ഭാരതാംബയുമൊക്കെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചു. പാറമേക്കാവ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. പുതുമയാർന്ന നിശ്ചല ദൃശ്യങ്ങൾ മഹാശോഭായാത്രയ്ക്ക് മിഴിവേകി. കൃഷ്ണസ്തുതികൾക്കും വാദ്യങ്ങൾക്കുമൊപ്പം ഉണ്ണിക്കണ്ണന്മാരും രാധയും വിവിധ വേഷധാരികളായ ബാലികാ ബാലന്മാരും ഭജന സംഘങ്ങളും ആനന്ദ നൃത്തം ചവിട്ടിയപ്പോൾ ശോഭായാത്ര ആവേശത്തിനൊപ്പം ഭക്തിരസവും പകർന്നു നൽകി. 25 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചെറു ശോഭായാത്രകളാണ് നഗരത്തിൽ മതിവരാ കാഴ്ചകൾ സമ്മാനിച്ചത്. തൃശൂർ റവന്യൂ ജില്ലയിൽ 800 ചെറു ശോഭായാത്രകളാണ് നടന്നത്. ആയിരക്കണക്കിന് ബാലികാ ബാലന്മാർക്കൊപ്പം നിരവധി പേരും മഹാശോഭായാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ടിസിവി. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് 10,000 കണ്ണനെ ഒരു നോക്ക് കണ്ട് ദർശന സായുജ്യം നേടാൻ ഇന്നലെ രാത്രി മുതൽ ഭക്തരുടെ ഒഴുക്കായിരുന്നു. അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ പുലർച്ചെ നിർമ്മാല ദർശനത്തിനായി നട തുറന്നതു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്കായിരുന്നു. രാവിലെ നടന്ന കാഴ്ച ശീവേലിയിൽ കൊമ്പൻ വലിയ കേശവൻ ഗുരുവായൂരപ്പന്റെ സ്വർണക്കോലമേറ്റി. അപൂർവ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണക്കോലം എഴുന്നള്ളിക്കുന്നത് കണ്ടു തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഈ സമയം ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞിരുന്ന ഭക്തർ തൊഴുകൈകളോടെ നാരായണനാമ മന്ത്രധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. പെരുവനം കുട്ടൻമാരാരുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. ദർശനത്തിനെത്തുന്നവർക്ക് ദേവസ്വം വിഭവ സമൃദ്ധമായ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തെ പന്തലിലും ഊട്ടുപുരയിലുമാണ് സദ്യ നൽകിയത്. സദ്യയുടെ ആദ്യത്തെ പന്തികളിൽ നെയ്പായസവും പിന്നീട് പാൽപായസവുമാണ് വിളമ്പിയത്. 4,04,000 രൂപയുടെ പാൽപായസമാണ് ഇതിനായി തയ്യാറാക്കിയിരുന്നത്. അഷ്ടമിരോഹിണി ദിനത്തിലെ പ്രധാന വഴിപാടായ അപ്പം ഷീട്ടാക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രാത്രി അത്താഴപൂജയ്ക്കാണ് ഭഗവാന് അപ്പം നിവേദിക്കുക. ഇത് പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇതിനായി 3,50,000 രൂപയുടെ അപ്പമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹത്തിൽ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി അവതാരം വർണ്ണിച്ചു. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും. 4 പ്രദക്ഷിണത്തിൽ ഇടക്കൊട്ടി തീരുന്നതോടെ 100 ദീപങ്ങളാണ് നറുനെയ്യിൽ തെളിയുക. വിളക്കെഴുന്നള്ളിപ്പ് നാളെ പുലർച്ചെ 1:30 അവസാനിക്കുക. ഗുരുഭവനപുരിയെ ശ്രീകൃഷ്ണന്റെ രാസലീലകളിൽ ആറാടിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ അഷ്ടമിരോഹിണി ഘോഷയാത്രകൾ നടത്തി. 100 ഉണ്ണിക്കണ്ണന്മാരും ഗോപികാ ഗോപന്മാരും ആനന്ദ നൃത്തം ചവിട്ടിയ ഘോഷയാത്രകൾ കൃഷ്ണനഗരിയിലെത്തിയ 10,000 കണ്ണിനും കാതിനും ആനന്ദ വിരുന്നായി. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ ആയിരങ്ങൾ അണിനിരന്നു. മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. മുൻ കലാതിലകം മീരാ ശ്രീനാരായണന്റെ നേതൃത്വത്തിൽ ഗോപികാ നൃത്തത്തോടെ ഉറിയടിച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത്.
ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവിത മമ്മിയൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയാണ് എഴുന്നള്ളിച്ചത്. ശ്രീകൃഷ്ണരഥവും മേളവും കൃഷ്ണസ്തുതികളുയർത്തിയ ഭജനയും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. രഥമെഴുന്നള്ളിപ്പും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ, രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്ത ചുവടുകളോടെ അടിച്ചുടച്ചാണ് നീങ്ങിയത്. വാശിയേറിയ ഉറിയടിയിൽ താഴെ വീഴുന്ന അപ്പം പെറുക്കിക്കൂട്ടാൻ ഉണ്ണിക്കണ്ണന്മാർ തിക്കിത്തിരക്കി. ഘോഷയാത്രയിലുടനീളം ഭക്തർക്ക് അപ്പം വിതരണം ചെയ്തു. പെരിന്തട്ട ശിവക്ഷേത്ര ഭക്തസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഘോഷയാത്ര പെരിന്തട്ട ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. താലം, കാവടി, മേളം, ഗോപികാ നൃത്തം എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു. സഞ്ചരിക്കുന്ന ഉറിയടി ഘോഷയാത്രയെ വേറിട്ടതാക്കി. ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ച് പടിഞ്ഞാറെ നടവഴി പെരിന്തട്ടയിൽ സമാപിച്ചു. സുരേഷ് വാര്യർ, മണികണ്ഠ വാര്യർ, രാജേഷ്, കോങ്ങാട്ടിൽ ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ബാലഗോകുലത്തിന്റെ ശോഭായാത്ര മുല്ലത്തറ ക്ഷേത്രസന്നിധിയിൽ നിന്നാരംഭിച്ച് ഗുരുവായൂർ ക്ഷേത്ര പ്രദക്ഷിണമായി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. രാധാകൃഷ്ണ വേഷമണിഞ്ഞ നൂറുകണക്കിന് കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശിവേലിയും നടന്നു. അഞ്ചാനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് പാറമക്കാവ് ശ്രീപത്മനാഭൻ കോലമേറ്റി. മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് കൌസ്തുഭം ഹാളിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുവാതിരക്കളിയും അരങ്ങേറി. യു പി എ സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചതെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. സി ഐ ടി യു ജില്ലാ ജനറൽ കൌൺസിൽ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകകളുടെ അകമഴിഞ്ഞ സഹായത്തോടെ മോദിയെ മുൻനിർത്തിയാണ് അവർ ഭരണം കൈയടക്കിയത്. കടുത്ത ഹിന്ദുത്വ നടപടികളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും അധികാര കേന്ദ്രങ്ങളിൽ പോലും ഇത് നടപ്പാക്കുകയാണെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു. തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരതയിലും വരുമാനത്തിലുമാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. തൊഴിലാളികൾ ഇപ്പോൾ അസ്ഥിരാവസ്ഥയിലാണെന്നും ചന്ദ്രൻപിള്ള കൂട്ടിച്ചേർത്തു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. എം എം വർഗീസ്, പി കെ ഷാജൻ, പോൾ കോക്കാട്, കെ വി പീതാംബരൻ, സി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 102 മണിക്കൂർ തായമ്പക അവതരിപ്പിച്ച് വാദ്യകലാകാരനായ ശുഗപുരം ദിലീപ് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. നെല്ലായി കൊളത്തൂർ തൂപ്പൻകാവ് ക്ഷേത്രാങ്കണത്തിൽ നടന്നുവന്നിരുന്ന മാരത്തോൺ തായമ്പകയുടെ 6-ാം ദിവസത്തിലാണ് ദിലീപ് 101 മണിക്കൂർ എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് ചരിത്രത്തിൽ ഇടം നേടിയത്. ബുധനാഴ്ച രാവിലെ 8:05 ആരംഭിച്ച മാരത്തോൺ തായമ്പക തിങ്കളാഴ്ച രാവിലെ 10:10 അവസാനിച്ചത്. ഈ ദിവസങ്ങളായി 55 ഇരട്ട തായമ്പകകൾ ദിലീപും സഹകലാകാരന്മാരും ചേർന്ന് കൊട്ടിത്തീർത്തു. ബുധനാഴ്ച ആദ്യ തായമ്പകയിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് ദിലീപിനൊപ്പം മാരത്തോൺ ഇരട്ട തായമ്പകയ്ക്ക് തുടക്കം കുറിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന 55-ാമത്തെ തായമ്പകയിൽ ദിലീപിന്റെ ഗുരുവായ കല്ലൂർ രാമൻകുട്ടിമാരാർ പങ്കാളിയായി. രാവിലെ 8:44 101 മണിക്കൂർ എന്ന ലക്ഷ്യം പൂർത്തിയായെങ്കിലും തായമ്പക അവസാനിച്ചത് 10 മണി കഴിഞ്ഞാണ്. ലോക റെക്കോർഡിലേക്ക് ശുഗപുരം ദിലീപ് കൊട്ടിക്കയറുന്ന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ആസ്വാദകരാണ് തൂമ്പങ്കാവ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. 101 മണിക്കൂർ പൂർത്തിയാക്കിയ ദിലീപിനെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ വേദിയിലെത്തി അനുമോദിച്ചു. ദിലീപിനെ മേളപ്രൈമികൾ ചേർന്ന് എടുത്തുയർത്തി ചുമലിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് അനുമോദന സമ്മേളനം നടന്നു. ഗുരുക്കന്മാരുടെയും ഈശ്വരന്റെയും അനുഗ്രഹം കൊണ്ടും കലയെ സ്നേഹിക്കുന്നവരുടെ സഹായം കൊണ്ടുമാണ് തനിക്ക് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് ശുഗപുരം ദിലീപ് പറഞ്ഞു. എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആൾക്കാർക്കും വിജയിപ്പിക്കാൻ എന്നെ ശാരീരികമായിട്ടും എല്ലാ നിലയ്ക്കും സഹായിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങൾക്കും കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും ഞാൻ. നെല്ലായി തൂപ്പങ്കാവിൽ 6 ദിവസങ്ങളിലായി നടന്ന നാദബ്രഹ്മ മാരത്തോൺ തായമ്പകോത്സവം ആസ്വാദകർക്ക് വാദ്യവിരുന്നായി മാറി. പെരുവനം കുട്ടന്മാരാർ, പോരൂർ ഉണ്ണികൃഷ്ണൻ, കല്ലൂർ രാമൻകുട്ടി വാര്യർ, പോരൂർ ഹരിദാസ്, ഡോക്ടർ നന്ദിനി വർമ്മ തുടങ്ങി പ്രഗത്ഭരടക്കമുള്ള 55 പേരാണ് വിവിധ ദിവസങ്ങളിലായി ശുഗപുരം ദിലീപിനൊപ്പം ഇരട്ട തായമ്പകയിൽ പങ്കെടുത്തത്. ഇലത്താളവും ചെണ്ടയുമായി 200-ലധികം സഹകലാകാരന്മാരും മാരത്തോൺ തായമ്പകയിൽ പങ്കെടുത്തു. ഒരേ വേദിയിൽ തന്നെ വിവിധ കലാകാരന്മാരുടെ തായമ്പക ആസ്വദിക്കാനുള്ള അപൂർവ ഭാഗ്യമാണ് നാദബ്രഹ്മത്തിലൂടെ മേള ആസ്വാദകർക്ക് കൈവന്നത്. പാലക്കാടൻ, മലമക്കാവ്, തൃത്താല തുടങ്ങിയ വ്യത്യസ്ത ശൈലികളിലുള്ള തായമ്പക വാദനത്തിന്റെ രസമൂറുന്ന നിമിഷങ്ങളും ആസ്വാദകർക്ക് അനുഭവിക്കാനായി.
ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളാണ് ആറു ദിവസങ്ങളിലായി തായമ്പുകോത്സവം കാണാനായി നെല്ലായി തൂപ്പങ്കാവിൽ എത്തിയത്. കേച്ചേരി എഴനല്ലൂരിൽ കാറിലിടിച്ച് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽ മൂന്നു പേർക്ക് പരിക്കേറ്റു. ഇവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. കാർ യാത്രക്കാരായ പരപ്പനങ്ങാടി നെട്ടുവ സ്വദേശി ശിവദാസൻ, മകൻ വൈശാഖ്, ബസ് ഡ്രൈവർ മുളങ്ങുത്തുകാവ് സ്വദേശി കണ്ണാറ വീട്ടിൽ നിഷാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശിവദാസിന്റെയും വൈശാഖിന്റെയും പരിക്കാണ് ഗുരുതരം. തിങ്കളാഴ്ച പുലർച്ചെ 5:30 തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന താമര എന്ന ബസ് എതിരെ വന്ന കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് അരങ്ങാശ്ശേരി ജോണിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ജോണിന്റെ വീടിന് മുന്നിലെ കടയും മതിലും സമീപത്തുള്ള കുര്യന്റെ വീട്ടുമതിലും തകർന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തൃത്തല്ലൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. മതിലകം കൂളിമുട്ടം സ്വദേശി നടുപറമ്പിൽ അൻസിൽ, പെരിങ്ങോട്ടുകര സ്വദേശി എങ്കെ തട്ടാൻ രാഹുൽ എന്നിവരാണ് കവർച്ചാ കേസിൽ അറസ്റ്റിലായത്. ചേർപ്പ് വലിയചേനം സ്വദേശി പുതിയ വീട്ടിൽ ഷമീർ, പെരിങ്ങോട്ടുകര നാലും കൂടിയ വഴി നാരായണത്ത് അഭിജിത്ത് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഗണേശമംഗലം ഇയ്യാനി കോറോത്ത് വസന്തകുമാരിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. സ്വർണം ലക്ഷ്യമിട്ട് ഷമീറും അഭിജിത്തും ചേർന്നാണ് വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയത്. എന്നാൽ സ്വർണമില്ലാത്തതിനാൽ ഇൻഡക്ഷൻ കുക്കർ, ഫ്ളാസ്ക്, ഹോം തിയേറ്റർ ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങൾ കവർച്ച ചെയ്യുകയായിരുന്നു. ചാക്കിൽ നിറച്ച കവർച്ച വസ്തുക്കളുമായി ബൈക്കിൽ വരുന്നതിനിടെ പുലർച്ചെ ഷമീറിനെയും അഭിജിത്തിനെയും വാളനപ്പള്ളി പോലീസ് പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുപ്രതികളായ അൻസിൽ, രാഹുൽ എന്നിവരെക്കുറിച്ച് സൂചന ലഭിച്ചത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോഴിക്കോട് നിന്ന് മോഷ്ടിച്ചതാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. മോഷണം, റെന്റേ കാർ തട്ടിപ്പ് എന്നീ കേസുകളിൽ പ്രതിയാണ് ഷമീർ. അൻസിലിന്റെ പേരിൽ എറണാകുളം ജില്ലയിൽ 9 മാലമോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് CI R രതീഷ് കുമാർ, വാടാനപ്പള്ളി SI സജിൻ ശശി, ASI TC കലാധരൻ, CPOമാരായ ഫാറൂഖ്, ഷാഫി, നന്ദകുമാർ, അൻവർ സാദത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV തൃപ്രയാർ. പാലസ് റോഡെന്ന പേരിനെ നാണിപ്പിക്കും വിധത്തിലുള്ള കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഈ റോഡിൽ അരങ്ങേറുന്നത്. ഒരു കാലത്ത് തൃശൂരിന്റെ രാജവീഥിയായിരുന്ന ഈ റോഡിന്റെ ഇന്നത്തെ ദുർഗതിയുടെ നേർക്കാഴ്ചയിലേക്ക്. സാഹിത്യ അക്കാദമിക്ക് മുന്നിലെ കലാപരിപാടികൾ കാലം കുറേയായി അരങ്ങേറുന്നു. കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും PWDയുമെല്ലാമാണ് സംഘാടകർ. പൈപ്പ് മാറ്റമെന്ന പേരിൽ മാസങ്ങളായി ഈ ഭാഗം കുത്തിപ്പൊളിച്ച് വാപ്പൊളിച്ച് കിടക്കുകയായിരുന്നു. സർക്കാർ ഓഫീസിലെ ഫയൽ പോലെ പണികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഓണത്തിനു മുന്നേ താൽക്കാലികമായെങ്കിലും കുഴികളിൽ മണ്ണ് വാരിയിട്ട് തൊഴിലാളികൾ പൊടിയും തട്ടി മടങ്ങിയപ്പോൾ യാത്രക്കാർ ഒന്ന് സമാധാനിച്ചതായിരുന്നു. ഓണം കഴിഞ്ഞപ്പോഴേക്കും പണ്ടത്തെ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ. റോഡിന്റെ നടുവിൽ നിന്നൊരു ജലധാര സാഹിത്യ അക്കാദമിക്ക് അലങ്കാരമായി രൂപം കൊണ്ടു. ഇത് ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോഴാണ് ഒരു ടെമ്പോ ട്രാവലർ ഈ ജലധാര പ്രവഹിക്കുന്ന കുഴിയിലേക്ക് എടുത്തു ചാടിയത്. വെള്ളക്കെട്ടിനൊപ്പം ഗതാഗതക്കുരുക്കും അതോടെ രൂക്ഷമായി. നാട്ടുകാരെല്ലാം ചേർന്ന് ടെമ്പോ ട്രാവലറിനെ കരകയറ്റാൻ എന്തുവഴിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ തന്റെ സ്ഥിരം കലാപരിപാടിയുമായി തിരക്കിനിടയിലൂടെ കുത്തിക്കയറാൻ ശ്രമിച്ചത്. തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും. ഒടുവിൽ കുഴിയിൽ കല്ലുകൊണ്ടിട്ട് നാട്ടുകാരും മറ്റു വാഹനക്കാരും ചേർന്ന് വണ്ടി ഒരുവിധം പൊക്കിയെടുത്ത് കയറ്റി. ഇനിയാരും ഈ ചതിക്കുഴിയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടെന്ന് കരുതി നാട്ടുകാർ ചേർന്ന് ടയറും കൊടിത്തോരണങ്ങളുമെല്ലാം വെച്ച് അപകട സൂചനയും സ്ഥാപിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അതുവരെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്ന പോലീസ് ബസ് ഒന്നുമറിയാത്തതുപോലെ കടന്നുപോയി. ജനങ്ങളും യാത്രക്കാരും പതിവ് കലാപരിപാടികളിലേക്കും. സാഹിത്യ അക്കാദമിക്ക് മുന്നിലുള്ള ഈ പാതയ്ക്ക് പാലസ് റോഡ് എന്ന പേര് മാറ്റേണ്ട കാലമായെന്നാണ് സാധാരണക്കാരന്റെ അഭിപ്രായം. കോർപ്പറേഷന്റെയും എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ഇത്രയും കാലമായി ഇത് പൊളിഞ്ഞു നിൽക്കുന്നത്. ഒരു ബൈക്ക് വീണ ആള് മൂക്കുത്തി വീഴും. കുറെ അപകടങ്ങളായി ഉണ്ടാവുന്നത്, ആരും തന്നെ നോക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ പിന്നിൽ ഒരു പോലീസ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവര് പോലും അവരുടെ വണ്ടി എങ്ങനെയെങ്കിലും സൈഡ് ഒതുക്കി പോകാൻ അവര് നോക്കിയുള്ളൂ. സാഹിത്യ അക്കാദമിയുടെ ഓപ്പോസിറ്റാണ്. ഇത്രയും ഒരു ജനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അത്രയും ഹൈവേ ട്രാഫിക് ഉള്ള സ്ഥലത്തൊക്കെ ഇത്രയും സിമ്പിൾ ആയിട്ട് ആരും നോക്കുന്നത് പോലും തന്നെയില്ല. ഇതിപ്പോ ഓരോരുത്തർക്ക് ഉണ്ടാവുമ്പോ മൂക്കുത്തി വീഴാന്ന് പറഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവനവനെ ഉണ്ടാവുമ്പോഴൊക്കെ പഠിക്കൂ. രാമനിലയം, ടൗൺ ഹാൾ, സാഹിത്യ അക്കാദമി, പ്രധാന വാണിജ്യ സമുച്ചയങ്ങൾ, സ്കൂളുകൾ എന്നിവയെല്ലാം നിറഞ്ഞ പാലസ് റോഡിൽ പൈപ്പ് മാറ്റത്തിന്റെ പേരിലുള്ള ശാപത്തിന് അടുത്തൊന്നും പരിഹാരമാകില്ലെന്നാണ് സൂചന. പൊട്ടിയ പൈപ്പ് ശരിയാക്കുന്നതിനായി റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണ്. ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിന് മുന്നിലും സ്ഥിതി ഏറെ ദയനീയമാണ്. വിവേകോദയം സ്കൂൾ റോഡ്, കോട്ടപ്പുറം, ഒളരി എന്നിവിടങ്ങളിലും പൈപ്പ് മാറ്റത്തിന്റെ പേരിൽ അധികാരികളെ ജനം തെറിവിളിക്കേണ്ട അവസ്ഥയാണ്.
ടിസിവി ന്യൂസ് തൃശൂർ. ഇടവേള. ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. പാവറട്ടി പെരിങ്ങാട് എടക്കളത്തൂർ ആന്റണി മകൻ 35 വയസ്സുള്ള ഷിജു ആണ് മരിച്ചത്. കോയ ബസാറിലെ ഫ്ളാറ്റിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചുകയായിരുന്നു. ഉടൻ തന്നെ മുതുവട്ടൂരിലെ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. ഏഷ്യാനെറ്റ് കേബിളിന്റെ ഗുരുവായൂരിലെ ലൈസൻസിയാണ് ഷിജു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ള സർക്കാരിന്റെ കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്ന് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ. ഭരണഘടന ഉറപ്പുവരുത്തുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന KER ഭേദഗതി പിൻവലിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തെ മറ്റ് അടിയന്തര പ്രശ്നങ്ങളിൽ മാനേജ്മെന്റുകളുമായി സമവായത്തിലെത്തണമെന്നും കൌൺസിൽ അഭിപ്രായപ്പെട്ടു. സമ്പൂർണ്ണ മദ്യനിരോധനത്തിൽ വർഗീയത കലർത്താനുള്ള ശ്രമങ്ങളെ ഒറ്റപ്പെടുത്തണം. സർക്കാരിന്റെ മദ്യനയം ആത്മാർത്ഥതയോടെ നടപ്പിലാക്കണമെന്നും പാസ്റ്ററൽ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചാരിമേളത്തിന്റെ നാദധാര പൊഴിച്ച് കൊച്ചുവാദ്യകലാകാരൻ ചെണ്ടയിൽ ഹരിശ്വരി കുറിച്ചു. അടാട്ട് ഉടലക്കാവ് ക്ഷേത്രവാദ്യകലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 18 കൊച്ചുവാദ്യകലാകാരന്മാരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റമാണ് ആവേശമായി മാറിയത്. അടാട്ട് ഉടലക്കാവ് ശ്രീധർമ്മ ക്ഷേത്രാങ്കണത്തിൽ നാദപഞ്ചാമൃത് പൊഴിച്ചാണ് കൊച്ചുവാദ്യ കലാകാരന്മാർ പഞ്ചാരിമേളത്തിൽ ഹരിശ്ചിരി കുറിച്ചത്. അടാട്ട് ഉടലക്കാവ് ക്ഷേത്രവാദ്യ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 18 കൊച്ചുവാദ്യ കലാകാരന്മാരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം മേളാസ്വാദകരിൽ ആവേശം നിറയ്ക്കുന്നതായി മാറി. ചെണ്ടകലാകാരൻ അടാട്ടുകൂട്ടന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. ചെണ്ടകലാകാരൻ ചൊവ്വല്ലൂർ മോഹനൻ, കുഴൽവാദ്യ കലാകാരൻ വെളപ്പായ നന്ദൻ, ക്ഷേത്രം ഊരാളൻ കുന്നത്തുള്ളി സുകുമാരൻ, ക്ഷേത്രം പ്രസിഡന്റ് PV അയ്യപ്പൻ, ക്ഷേത്രവാദ്യ കലാസമിതി പ്രസിഡന്റ് KV രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചതോടെയാണ് പഞ്ചാരിമേള അരങ്ങേറ്റത്തിന് കേളികൂട്ടുയർന്നത്. പിന്നെ ചെണ്ടയിൽ കയ്യും കോലും ഉപയോഗിച്ച് 18 കൊച്ചുവാദ്യ കലാകാരന്മാർ കൊട്ടിക്കയറുകയായിരുന്നു. 3 കാലം മുതൽ തുടങ്ങിയ മേളപ്പെരുക്കം 5 കാലത്തിന്റെ കൊടുമുടി കയറി കൊട്ടിക്കലാശിച്ചപ്പോൾ കണ്ടുനിന്നവരിലും ആസ്വാദനത്തിന്റെ മേളപ്പാൽക്കടൽ വർഷിച്ച പ്രതീതിയായി. 8 വയസ്സുകാരൻ ദേവനാരായണൻ മുതൽ 20 വയസ്സുള്ള ശ്രീകുട്ടൻ വരെയുള്ള 18 പേരാണ് പഞ്ചാരിമേളത്തിൽ ഹരിശ്രി കുറിച്ചത്. തൃശൂർ വ്യാകുലമാതാവൻ ബസലിക്കയിലെ ഊട്ടുതിരുനാളിന് 1000 100,000 പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരുന്നത്. രാവിലെ ബസലിക്ക ടവർ സ്ക്വയറിൽ പ്രത്യേകം തയ്യാറാക്കിയ ഊട്ടുപന്തലിൽ തൃശൂർ അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ജോർജ് കോമ്പാറ ഊട്ടുനേർച്ച ആശീർവദിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്കും മാതാപാതയ്ക്കും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിൻഡോ ചിറ്റിലപ്പള്ളി, ഫാദർ ഫെക്സിൻ കുത്തൂർ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി വിജയൻ മൂപ്പന്റെ നേതൃത്വത്തിലാണ് പപ്പടവും പായസവും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഊട്ടുസദ്യ ഒരുക്കിയിരുന്നത്. ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയുടെ 34 വാർഷികം തേർമൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ഡ്രാഗൺ ചീഫ് ഇൻസ്ട്രക്ടർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബുക്ക്ലെറ്റിന്റെ പ്രകാശനം കോഓപ്പറേറ്റീവ് സുരക്ഷാ ഫണ്ട് വൈസ് ചെയർമാൻ CN ഗോവിന്ദൻകുട്ടി, വിനോദ് പൊറ്റേക്കാട്ടിന് നൽകി പ്രകാശനം ചെയ്തു. MN ഗോവിന്ദൻകുട്ടി, യുവകലാസാഹിതി സെക്രട്ടറി CL പൌലോസ്, കേരള തായ്ക്കൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറി ആന്റോ തോമസ്, TP ഷെമി, MR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ക്രിയേഷൻസിന്റെ ബാനറിൽ ജീവകാരുണ്യ ഫിലിം ക്ലബ്ബ് ഒരുക്കുന്ന ഞാൻ 10 എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ചൊവ്വാഴ്ച അന്തിക്കാട് നടക്കും. അന്തിക്കാട്ടെ ഒരു കൂട്ടം കലാമനസ്സുകൾ കൈകോർത്ത് സമൂഹ നന്മയ്ക്കായിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇടറി വീഴുന്ന കൌമാരങ്ങൾക്ക് നേർക്കാഴ്ചയായി സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കിയ ഞാൻ 10 എന്ന ചിത്രം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് നഷ്ടജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള സന്ദേശമാണ്. ജനകീയ കൂട്ടായ്മയിലൊരുക്കിയ ചിത്രത്തിന്റെ കഥയും സംവിധാനവും അന്തിക്കാട് റഷീദും തിരക്കഥ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO KP ജോർജുമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് 17 വയസ്സുള്ള യദു വേണുഗോപാലാണ്. സിനിമ സീരിയൽ രംഗത്തെ നടന്മാരായ ലിഷോയ്,
നന്ദകിഷോർ, പ്രസാദ് പുന്നപ്ര, മിനി അരുൺ, രേഖ മേനോൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ടി സി വി അന്തിക്കാട് ലേഖകൻ ജിത്ത് അന്തിക്കാട്, എ ജെ ജയ്മോൻ, ഷിബു കൊല്ലാറ, എ വി ശ്രീവത്സൻ, ഇ രമേശൻ എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. കെണിവലകളിൽ കുടുങ്ങി ലഹരി വസ്തുക്കൾക്ക് അടിമയായി മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഫേസ്ബുക്കിന്റെയും ഇടയിൽ ജീവിക്കുന്ന കൌമാരക്കാർ തങ്ങൾക്ക് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ചിത്രത്തിലൂടെ പ്രതിപാദിക്കുന്നു. ആൾ ദൈവങ്ങൾ മൂലം സമൂഹത്തിലുണ്ടായ പ്രത്യാഘാതങ്ങളും കുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങളും ചിത്രം സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നു. വിദ്യാർത്ഥികളുടെ ചിന്തയുടെ ദൃശ്യാവിഷ്കാരം കൂടിയായ ഞാൻ പത്തിലാണ് മക്കളെ സ്നേഹിക്കുന്ന രക്ഷിതാക്കൾക്കും കൂടി സന്ദേശം നൽകാൻ ഈ ചിത്രത്തിലൂടെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അക്ഷരം പകർന്നു നൽകിയ അധ്യാപകരും നിയമപാലകരും നന്മയുടെ വെള്ളി വെളിച്ചത്തിനായി ഇവിടെ കൈകോർക്കുമ്പോൾ വിദ്യാർത്ഥികളാണ് സമൂഹത്തിന്റെ ശക്തിയെന്ന് ഈ ചിത്രം വിളിച്ചോതുന്നു. ആലുവയ്ക്കടുത്ത് ദേശത്തുണ്ടായ അപകടത്തിൽ കോടാലി സ്വദേശിയായ യുവാവ് മരിച്ചു. കിഴക്കേ കോടാലി കണ്ടേങ്കാട്ട് ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള ജിതിൻ ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കിഴക്കേ കോടാലി സ്വദേശി 16 വയസ്സുള്ള റിയാസിന് പരിക്കേറ്റു. ഇയാളെ ആലുവ പത്തടിപ്പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ ഇരുവരെയും പത്തടിപ്പാലത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 4:30 ജിതിൻ മരിച്ചു. ഇടവേള വാർത്തകളിലേക്ക്. വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തിവന്ന യുവാവിനെ തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് നർക്കോട്ടിക് സംഘം പിടികൂടി. ഏങ്ങണ്ടിയൂർ സ്വദേശി ചക്കര എന്ന മുരുകനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 50 പൊതികളിലായി സൂക്ഷിച്ചിരുന്ന 80 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ചാവക്കാട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും ബസ് സ്റ്റാൻഡ് ബാർ പരിസരങ്ങളിലുമാണ് ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഇൻസ്പെക്ടർ MF സുരേഷ്, പ്രിവെന്റീവ് ഓഫീസർമാരായ AJ ജോയ്, AB പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PB ബിജോമോൻ, KK വത്സൻ, PP ഷാജു, D ഫൽഗുണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി വാണിജ്യം. ആതുര സേവന രംഗത്ത് 2 പതിറ്റാണ്ടോളം സേവനം കാഴ്ചവെച്ച സുഷിത മെഡി ലാബ് ആന്റ് ക്ലിനിക് അത്യാധുനിക സൌകര്യങ്ങളോടെ കണ്ടശാം കടവിലെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ടശാംകടവ് മാമ്പുള്ളി ലൈനിലെ CP ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സുഷിത ലാബിൽ 27 വർഷത്തെ പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടെക്നീഷ്യന്മാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ജനറൽ ഹെൽത്ത് പാനൽ, ആൽക്കഹോളിക് ലിവർ അസസ്മെന്റ്, കാർഡിയാക് റിസ് ഇവാലുവേഷൻ, ഡയബറ്റിക് അസസ്മെന്റ്, ഹൈബറ്റിക് അസസ്മെന്റ്, ആർത്രൈറ്റിസ് പാനൽ എന്നീ പരിശോധനകളും ഇവിടെ നടത്തുന്നു. കൂടാതെ വിദഗ്ധ ഡോക്ടർമാരായ പ്രേംസി ബാബു, വിക്ടർ എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാംകടവ് യൂണിയൻ സെക്രട്ടറി ജോർജ് മണ്ണുമൽ, പ്രൊപ്രൈറ്റർ ES സുരേഷ് ബാബു, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. പാട്രായ്ക്കൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ ഡെൽ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഡെൽ കേരള ഡിസ്ട്രിബ്യൂട്ടർ ദിവാകർ പ്രഭു ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാതാവ് ലളിത വേലായുധൻ, പാർട്ട്ണർ KV അജിതൻ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡെൽ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, മറ്റ് ആക്സസറീസ് എന്നിവ ഷോറൂമിൽ നിന്ന് ലഭ്യമാണ്. കൂടാതെ ഡെല്ലിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2,550 രൂപ, വെള്ളി 10 ഗ്രാമിന് 450 രൂപ, തങ്കം ഗ്രാമിന് 2,755 രൂപ. പ്രധാന വാർത്തകൾ. വീണ്ടും പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്രകൾ വർണ്ണാഭമായി. തൃശൂരിൽ നടന്ന മഹാശോഭായാത്ര നഗരത്തെ അമ്പാടിയാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്.
യു പി എ സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചതെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള. കടുത്ത ഹിന്ദുത്വ നടപടികളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ചന്ദ്രൻപിള്ള. മേളവിദ്വാൻ ശുഗപുരം ദിലീപിന് തായമ്പകയിൽ ലോക റെക്കോർഡ്. 101 മണിക്കൂർ തുടർച്ചയായി തായമ്പക കുട്ടിയാണ് റെക്കോർഡ് നേടിയത്. കേച്ചേരി എരനല്ലൂരിൽ നിയന്ത്രണം വിട്ട ബസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി, 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.